കവചകുണ്ഡലങ്ങൾ അഴിച്ചു വെച്ച് കർണൻ മടങ്ങി മത്സരയുദ്ധങ്ങളില്ലാത്ത സൂര്യലോകത്തിലേക്ക്. നിലാവെന്തെന്ന് മലയാളിക്കരയിലെ ആനപ്രേമികളെ പഠിപ്പിച്ചവനായിരുന്നു അവൻ, ആനത്തമ്പുരാൻ മംഗലാംകുന്ന് കർണൻ. നടയുറച്ച് അമരം പിന്നിലേക്കൂന്നി ആഞ്ഞൊന്ന് ശ്വാസമെടുത്ത് അവൻ തലയുയർത്തിയാൽ അതിനു മുകളിൽ കത്തിയെരിയുന്ന സൂര്യൻ മാത്രം. അതായിരുന്നു മംഗലാംകുന്ന് കർണൻ എന്ന ആനച്ചന്തം. തിടമ്പെടുത്താൽ ആനക്കേരളത്തിലെ ഗജപ്രജാപതികളും ഏകഛത്രാധിപതികളും കർണൻ്റെ വലത്തെ കൂട്ടുമാത്രം. കണക്കെടുത്താൽ ഉയരക്കേമനൊന്നുമല്ല കർണൻ. ആനക്കണക്കിൽ പറഞ്ഞാൽ 10 അടിക്ക് ഇനിയും ചില ഇഞ്ചുകൾ വേണം. ആ ഉയരത്തിൽ നിന്നും 3 അടിയെടുത്തുന്ന നിലാവ് കൂടിയാകുമ്പോൾ കർണൻ്റെ തലപ്പൊക്കം 12 അടിക്ക് മുകളിൽ. പാപ്പാനോ തിടമ്പേന്തിയ ആളോ ഇരിക്കുന്ന ആനക്കഴുത്താണ് ഇരിക്കസ്ഥാനം. അവിടെ നിന്ന് പൊങ്ങി നിൽക്കുന്ന മസ്തകത്തിൻ്റെ ഉയരമാണ് നിലവ്. അവിടെയാണ് തിടമ്പിൻ്റെ സ്ഥാനം. 315 സെൻറ്റിമീറ്ററിലധികം ഉയരമുള്ളവരെ കൂട്ടാനകളാക്കുന്ന കർണനിസം ആയിരുന്നു അത്. തൃശൂർ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാറാണ് ബീഹാർ ഉത്തർപ്രദേശ് മേഖലയിൽ നിന്നും കർണനെ കേരളത്തിലെത്തിക്കുന്നത്. അതെ, ശരിയായ അംഗരാജ്യത്തിൽ നിന്ന് തന്നെ. സൂതപുത്രനെന്ന് അപഹസിക്കപ്പെട്ട സൂര്യപുത്രനെ പോലെ പരിഹാസമേറെ കേട്ടിട്ടുണ്ട് ഈ അംഗരാജാവും. അല്പം കീഴ്ക്കൊമ്പനാണ്, വായുകുമ്പം തീരെ പോരാ, തുമ്പിക്കൈ നീളം കുറവ്. പെട്ടെന്ന് കണ്ടാൽ പിടിയാനയ്ക്ക് കൊമ്പ് വന്നതുപോലെ ഇങ്ങനെ വായ്ത്താരി അടിച്ചു നടന്നവനെ നിലവെന്ന ബ്രഹ്മാസ്ത്രത്താൽ സൂര്യപുത്രൻ നിസ്തേജസ്സനാകുന്ന കാഴ്ചയാണ് പിന്നെ കേരളക്കര കണ്ടത്. എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും മനുഷ്യരി ഹരിയുടെ കൈവശമെത്തിയതോടെ കർണൻ്റെ ജാതകവും തെളിഞ്ഞു. സാക്ഷാൽ സൂര്യപുത്രനെ പരശുരാമൻ എന്ന പോലെ പാറശ്ശേരി ചാമി എന്ന ഒന്നാം നിര പാപ്പാൻ കർണൻ്റെ സഹചാരിയായി. തൻ്റെ അസാധാരണമായ ഉടൽ നീളം മുതലെടുത്ത് നിലവ് കൂട്ടാനുള്ള ശിക്ഷണം ചാമിയിൽ നിന്നാണ് കർണൻ നേടിയത്. ഇതിനിടെ മനുഷ്യരി ഹരിയിൽ നിന്നും കർണൻ മംഗലാംകുന്നിലേക്ക് എത്തിയിരുന്നു. പിന്നെയെല്ലാം തലയെടുപ്പുള്ള ചരിത്രം മാത്രം. തലപ്പൊക്ക മത്സരങ്ങളുടെയും ഇത്തിത്താനത്തിൻ്റെയും ചക്കുമരിശ്ശേരിയുടെയും ചെറുശ്ശേരിയിലും കർണരചിതമാനസം കളിയാട്ടമായിരുന്നു. തന്നെക്കാൾ 1.5 അടി പൊക്കമുള്ളവരെ കൂട്ടാനികളാക്കി കേരളമക്കാകെ കർണൻ നിറഞ്ഞാടി. പക്ഷേ പൂരപ്പറമ്പിൽ മാത്രമായിരുന്നു കർണൻ്റെ ഈ പരകായ പ്രവേശം. പ്രശസ്തിയുടെ ഉയരക്കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആയുധമില്ലാത്തവനെ ആക്രമിക്കരുതെന്ന അപ്തവാക്യത്തിൽ നിന്നും കർണൻ മാറിയില്ല. മരിക്കുവോളം ഒരു പ്രാണനും ഹാനി വരുത്താൻ കർണൻ ഒരുങ്ങിയിട്ടില്ല. ആ വലിയ ദേഹത്തിൽ ദേവാംശമേ ഉള്ളൂ. അസുരഭാവം മദപ്പാടിൽ പോലും തൊട്ടുതീണ്ടിയിട്ടിരുന്നില്ല. ഉടമയുടെയും പാപ്പാൻ്റെയും ആജ്ഞകൾ എന്നും അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരിച്ചു. ഉറങ്ങാനും ഉണ്ണാനും അവരുടെ അനുവാദം വാങ്ങി തലയാട്ടി പിന്നാലെ നടന്നു. ഒടുവിൽ സൂര്യ തേജസ്സിൽ ലയനം.